എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ് ഞാൻ കഴിഞ്ഞ ദിവസം സാ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകൾ തന്നിരുന്നു അതായത് രണ്ട് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ വിതരണമൊക്കെ ആയി ബന്ധപ്പെട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന ചില സംശയങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്ത് തരാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളും നോക്കാം രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരിലേക്കും എത്തിച്ചിരുന്നു രണ്ടു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പായിരുന്നു അതിൻ്റെ ഒരു സൂചന കിട്ടിയതിനനുസരിച്ചാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ എത്തിക്കുകയും ചെയ്തത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ചില സംശയങ്ങളൊക്കെ നമുക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചോദിച്ചിരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് എവിടുന്നാണ് നിങ്ങൾക്ക് ഇതിന്റെ അറിയിപ്പ് കിട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ പോലും ഈ റിപ്പോർട്ട് എത്തിയിരുന്നു എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ഇതാരും നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു റിപ്പോർട്ട് അല്ല എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം തന്നെ ആയിരിക്കും ഈ ഒരു മാസം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാർക്കും പെൻഷൻ തുക മുടങ്ങുകയില്ല ഈ ഒരു മാസത്തെ കുടിശ്ശിക ഇനത്തിലുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുക മൂന്ന് മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക ഇനത്തിൽ പൂർണ്ണമായിട്ടും കിട്ടാനുണ്ട് പക്ഷേ അതിൽ രണ്ട് മാസത്തെ തുക തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഒരു അറിയിപ്പ് ഇതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇലക്ഷൻ സമയമൊക്കെ ആയതുകൊണ്ട് അതായത് ലോക്സഭ ഇലക്ഷനൊക്കെ സമയം തന്നെ ആയതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസത്തുക തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുവാനുള്ള നടപടിയിലേക്ക് തന്നെയാണ് സംസ്ഥാന ധനവകുപ്പും പോകുന്നത് ഈ മാസം ഒരു ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടിയൊക്കെ ആയിരിക്കും സംസ്ഥാന ധനവകുപ്പ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നതും അതിനുശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആയിട്ട് തുക വിതരണം ചെയ്ത് എത്തിക്കുന്നതും രണ്ടാമതായിട്ട് ചില ആളുകൾ സംശയം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് നടത്തിയിട്ടില്ല അതുകൊണ്ട് തുക മുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യം അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് എന്ന് പറയുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെയധികം ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ആളുകൾ സംശയങ്ങൾ കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വർഷാവർഷമുള്ള മസ്റ്ററിങ് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പക്ഷേ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ എല്ലാ മാസവും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക പക്ഷേ ആ സമയത്ത് കുടിശ്ശിക ഇനത്തിലുള്ള തുക എത്രയുണ്ടോ അത് നിങ്ങൾ ഈ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാതെ പോകുന്ന സമയത്ത് കുടിശ്ശിക ഇനത്തിൽ എന്തോറും തുക കിട്ടാനുണ്ടോ ആ തുക നിങ്ങൾക്ക് ലഭ്യമാകില്ല ആ തുക നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം